മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ശിവസേന, എൻ സി പി, കോൺഗ്രസ് സഖ്യം അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ല. ഇന്ന് വൈകിട്ട് എൻ സി പി കോർ കമ്മിറ്റി യോഗം ചേരും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ ശിവസേന എം പിമാരുടെ സീറ്റ് പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റി. ഇന്ന് ചേരുന്ന എൻ ഡി എ സഖ്യകക്ഷികളുടെ യോഗത്തിൽ നിന്ന് ശിവസേന വിട്ടുനിൽക്കും. പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ എൻ സി പി, ശിവസേന, കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ശിവസേന സ്ഥാപകൻ ബാൽ താക്കറുടെ ചരമദിനമായ ഇന്ന് സർക്കാർ രൂപീകരിക്കാനായിരുന്നു ശിവസേന ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ സഖ്യത്തിൽ അവ്യക്തത തുടരുകയാണ്. നാളെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ നടത്തും. ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ സി പി കോർ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ശരത് പവാർ തേടും. പെട്ടെന്ന് സർക്കാർ രൂപീകരണം യാഥാർത്ഥ്യമാകണമെന്നാണ് എൻ സി പി നേതാക്കളുടെ ആവശ്യം. അതേസമയം സഖ്യകക്ഷിയായ കോൺഗ്രസിൻ്റെ നിലപാട് കൂടി വ്യക്തമായതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇന്നലെ ചേർന്ന കോൺഗ്രസ് നേതൃത്വ യോഗം സർക്കാർ രൂപീകരണം ചർച്ച ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ ശിവസേനയുടെ എംപിമാരായ സഞ്ജയ് റാവത്ത്, അനിൽ ദേശായി എന്നിവരുടെ രാജ്യസഭയിലെ സീറ്റുകൾ എൻ ഡി എ പക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷ നിരയിലേക്ക് മാറ്റി. ഇതേ തുടർന്ന് ഇന്ന് നടക്കുന്ന എൻ ഡി എ സഖ്യകക്ഷികളുടെ യോഗത്തിൽ നിന്ന് ശിവസേന വിട്ടുനിൽക്കും. 24 ഡൽഹി.